Toodles. Voice from heaven. കുഞ്ഞോ, എന്താ ഇത്? ഒരുപാട് മെഴുകുതിരി കത്തിക്കുന്നുണ്ടല്ലോ. ഈശോയെ, അങ്ങേക്കൊരു കാര്യം അറിയോ? എന്താ? ഐ എം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഓൺ ദ വേൾഡ്. ഞാൻ ഒരുപാട് സന്തുഷ്ടയാണ് ഈശോയെ. അങ്ങൻ്റെ ദൈവമായതുകൊണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട്, എന്താണെന്നറിയില്ല, ഐ എം റിയലി 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 ഹാപ്പി. മനസ്സിലിങ്ങനെ സന്തോഷം ഇങ്ങനെ തുള്ളിത്തുളുമ്പി തുള്ളിത്തുളുമ്പി ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്ക. ഈശോയെ അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ. ചുമ്മാ നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. ശരിക്കും ഞാനും അത് തന്നെയല്ലേ കുഞ്ഞെ ആഗ്രഹിക്കണേ. പക്ഷേ ചില നേരത്ത് നീ കുറുമ്പ് കാണിക്കുമ്പോ, എന്നോട് മിണ്ടാതെ പോകുമ്പോ ഞാൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ. നിന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രമാണെന്നോ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ടല്ലേ കുഞ്ഞെ പറുദീസ വരെ ഞാൻ സൃഷ്ടിച്ചത്. അങ്ങക്കൊരു കാര്യം അറിയോ, അങ്ങയുടെ അടുത്തിരിക്കുമ്പോ അറിയാതെ തന്നെ അങ്ങയോട് ഇങ്ങനെ 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 സംസാരിച്ച് ഇങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്ത് അപ്പൊ അങ്ങ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയും. ഇപ്പോ എന്റെ ലൈഫിനെ ഞാൻ കാണുന്ന രീതിയൊക്കെ കുറച്ച് ഡിഫറെന്റ് ആട്ടോ. അതിപ്പോ അങ്ങേക്ക് അറിയാലോ, അങ്ങ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങളില്ലേ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങള്, അതിങ്ങനെ ഇങ്ങനെ എന്റെ മനസ്സിലിങ്ങനെ തളം കെട്ടി തളം കെട്ടി ഇങ്ങനെ നിക്കും. ആദ്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല, പക്ഷെ പിന്നെ ചിലപ്പോ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിയുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്തത് മണ്ടത്തരായെന്ന്. പിന്നീട് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും അതിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോഴും എന്തോ ഐ ഫീൽ ബെറ്റർ ജീസസ്. സത്യം പറയാലോ, വലിയൊരു സമാധാനമുണ്ട്. എനിക്കൊന്നും പേടിക്കാനില്ല, നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോ വലിയൊരു ആശ്വാസം. അതെനിക്കറിയാം. ശരിക്കും ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ മാത്രമല്ലേ കുഞ്ഞെ നീ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നത്. ഈശോയെ, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങെന്റെ ലൈഫിന്റെ ഏറ്റവും ബെസ്റ്റസ്റ്റ് പാർട്ടാണ്. എന്റെ ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് എന്റെ ആത്മാവാണെങ്കിൽ ആ ആത്മാവ് അങ്ങാണ് ഈശോയെ. ഐ ലവ് യു സോ മച്ച്. കാരണം എന്താണെന്നറിയോ, അങ്ങില്ലാത്തപ്പോഴെല്ലാം എൻ്റെ ലൈഫേ ഡ്രൈയാ. ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഓരോ കുരുത്തക്കേടുകൾ കാണിച്ചിട്ട് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, തോറ്റ് തുന്നം പാടിയിട്ടുള്ള അവസരമുണ്ട്. പക്ഷെ അങ്ങ് എൻ്റെ ലൈഫിൽ വരുമ്പോഴില്ലേ വലിയ 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 ആനത്തല വിജയങ്ങളൊന്നും അല്ലെങ്കിലും തല കുനിക്കേണ്ടി വന്നിട്ടില്ലേ ആരുടെയും മുമ്പിൽ, മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും കാരണമില്ലാത്ത സന്തോഷവും. സത്യം പറയാലോ, ഒരു സ്വർഗം പോലത്തെ ഒരു ഫീല്. കുഞ്ഞെ, അതിനെ നീ സ്വർഗം കണ്ടിട്ടുണ്ടോ? സംഭവം ഈ സ്വർഗം എങ്ങനെ ഇരിക്കണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അങ്ങ് എന്റെ കൂടെ ഉള്ളപ്പോ സത്യം പറയാലോ, ഒരു കാരണവുമില്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹാപ്പി ആവാറുണ്ട്. കാരണമില്ലാതെ ഇങ്ങനെ സന്തോഷിക്കുകയും ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ എന്റെ അമ്മ ഓടി വന്നിട്ട് ചോദിക്കാനോട്, വട്ടായത്? അത് ഞാനും കേൾക്കാറുള്ളതല്ലേ കുഞ്ഞ്. എനിക്കറിയാം. കുഞ്ഞെ, നീ എന്നോടും ഞാൻ നിന്നോടും ചേർന്നിരിക്കുമ്പോഴല്ലേ കുഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം ഉണ്ടാക്കുന്നത്, അതിനെയല്ലേ കുഞ്ഞെ സ്വർഗമെന്ന് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഒരു എനിക്കറിയില്ല ഈശോയെ എന്താ അതിന് പറയാന്ന്. ഐ എം റിയലി റിയലി ഹാപ്പി. അങ്ങനെ ലൈഫിന്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ്. കുഞ്ഞെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇതുവരെയും സ്വർഗം കണ്ടിട്ടില്ല. സ്വർഗത്തെ കുറിച്ച് കേട്ടറിവുകൾ മാത്രമേ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെയാ നീ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുക? എങ്ങനെയാ നിനക്ക് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? അത് എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല കുഞ്ഞെ.
പക്ഷേ ഞാനും നീയും കൂടി ചേർന്നിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ഈ ഒരു ആനന്ദമുണ്ടല്ലോ, ഇതാണ് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം. സ്വർഗത്തിൽ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് കുഞ്ഞെ ഞാൻ നിന്നോട് കൂടെ ആയിരിക്കുമ്പോൾ നീ ഇപ്പോൾ അനുഭവിക്കുന്നതും. കുഞ്ഞെ, നീ കടൽ കണ്ടിട്ടില്ലേ? ആ കടലിനെ പോലെയാണ് കുഞ്ഞെ എന്റെ സ്നേഹം. അത് അനന്തമാണ്. അതിൻ്റെ വലിപ്പവും അതിൻ്റെ വിസ്തൃതിയും ആർക്ക് അളക്കാൻ പറ്റുക? പക്ഷെ കുഞ്ഞെ, ആ കടലിലേക്ക് പല വഴികളിലൂടെ, ചെറിയ ചെറിയ തോടുകളിലൂടെ, നദികളിലൂടെ, പുഴകളിലൂടെ വെള്ളമൊഴുകി വരും. എന്നിട്ടൊടുവിൽ ആ കടലിലേക്ക് ചേരും. പക്ഷെ കുഞ്ഞെ, ഈ ഒഴുകി വരുന്ന ജലമുണ്ടല്ലോ, ആ ജലം ചില സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുക പതിവാണ്. അപ്പോ ആ ജലത്തിലെ മത്സ്യങ്ങളും അതിലെ ജീവജാലങ്ങളും വിചാരിക്കും അതാണ് കടലെന്ന്. പക്ഷേ ഈ പുഴകൾ ഒഴുകി 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 വരുന്നതിനോടൊപ്പം കടലിലേക്ക് വന്നു ചേരുന്ന മത്സ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും അറിയാം ആ യഥാർത്ഥമായ കടലിന്റെ സുഖം. കുഞ്ഞെ, ചിലരെങ്കിലും യഥാർത്ഥമായ ആനന്ദത്തെ അറിയാതെ അതന്വേഷിച്ച് മറ്റു ചില വഴികളിലേക്ക് കടന്നു പോകാറുണ്ട്. അവർ അനുഭവിക്കുന്നത് യഥാർത്ഥമായ ആനന്ദമല്ല കുഞ്ഞെ. എന്നിൽ നിന്നാണ് യഥാർത്ഥമായ ആനന്ദം പുറപ്പെടുന്നത്. ഞാനാണ് ആനന്ദത്തിൻ്റെ ഉറവിടം. എന്നിലേക്ക് വരുന്ന ഏവനും അത് ആവോളം നുകരാൻ സാധിക്കും. പക്ഷെ കുഞ്ഞെ, ചിലർ എന്നിലേക്ക് വരാതെ മറ്റു ചിലയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പുഴകളിലേക്കും തോടുകളിലേക്കും കുളങ്ങളിലേക്കും പോകും. അവിടെ നിന്ന് അവർക്കതിൻ്റെ പൂർണതയിൽ എൻ്റെ ആനന്ദം മനസ്സിലാക്കാൻ സാധിക്കുമോ? അതനുഭവിക്കാൻ സാധിക്കുകയില്ല കുഞ്ഞെ. നിനക്കൊരു കാര്യമറിയാമോ? ഗാഗുൽത്താ മലയുടെ ഉച്ചിയിൽ ഞാൻ എന്തിനാ കുരിശിൽ നാട്ടപ്പെട്ടതെന്ന്? അതൊരടയാളമാണ് കുഞ്ഞെ. എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന ഒരടയാളം. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും എന്നിലേക്ക് കടന്നു വരുന്ന ഏവനും നിത്യജീവനുണ്ട്. അത് ഞാനും അവനും കൂടെ ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥ സൗഭാഗ്യമാണ്, യഥാർത്ഥ ആനന്ദമാണ്. വെറുതെയല്ല, എനിക്കിപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാവണേ. പള്ളിയിലൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയാണെന്നൊന്നും പറയുമ്പോൾ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടാവാറില്ലായിരുന്നു. എന്തിട്ട് തേങ്ങയെന്നൊക്കെ എന്ന് ഞാൻ ആലോചിക്കാറ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ, എനിക്കൊരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവ് അങ്ങാണ്, എനിക്കൊരു ജീവനുണ്ടെങ്കിൽ എൻ്റെ ജീവൻ അങ്ങാണ്. എൻ്റെ ഈശോയെ, അങ്ങാണ് എൻ്റെ ജീവനും ജീവശ്വാസവും എല്ലാം. അങ്ങനെ വരുമ്പോ എന്റെ ശരീരം അങ്ങയുടെ ആലയാവില്ലേ? കുഞ്ഞേ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അവിടത്തെ ആത്മാവിനെ എന്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചപ്പോ ആ ആത്മാവിനെ ഞാൻ നിന്നിലേക്ക് പകർന്നു തന്നപ്പോ അവിടെ ദൈവം വസിക്കുന്ന സ്വർഗം രൂപപ്പെടുകയാണ് ഉണ്ടായത്. ദൈവം വസിക്കുന്ന ഇടത്തെ ദേവാലയം എന്നല്ലേ കുഞ്ഞെ വിളിക്കേണ്ടത്? ഇപ്പൊ അതിന്റെ ആ ഒരു ഡെഫിനിഷൻ ഫുള്ളായിട്ട് മനസ്സിലായപ്പോ എന്താന്നറിയില്ല, ഉള്ളിങ്ങനെ സന്തോഷം കൊണ്ട് നിറയുക. ഐ എം സോ ഹാപ്പി. ഇപ്പോഴൊക്കെയാണ് എനിക്ക് എൻ്റെയും എൻ്റെ ഈ ശരീരത്തിൻ്റെയൊക്കെ വില മനസ്സിലാവണേ. മുമ്പൊക്കെ എത്ര ശീശോയെ ഞാൻ അങ്ങയോട് ഓരോന്നും പരാതി പറഞ്ഞു വരാറുണ്ട് അല്ലേ. എൻ്റെ കണ്ണിങ്ങനെയാണ്, എൻ്റെ മൂക്ക് ശരിയല്ല, എനിക്ക് കാൽ ഭംഗിയില്ല, എൻ്റെ കൈ ഭയങ്കര തടിയാണ്, എനിക്ക് കൊടവയറാണ് എന്നൊക്കെ പറഞ്ഞ്. പാവ ഈശോ എൻ്റെ പരാതി കേട്ട് കേട്ട് കേട്ടും മടുത്തിട്ടുണ്ടാവും അല്ലേ. കുഞ്ഞെ, ചിലപ്പോഴൊക്കെ നിന്നെ ഇത്തിരി സ്നേഹിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും നീ നിന്റെ സങ്കടവും കൊണ്ട് എൻ്റെ അരികിൽ വരുന്നത്. അപ്പോ എനിക്കും സങ്കടം വരും. ഇനി ഞാൻ പരാതി പറയില്ല ട്ടോ. ഐ ലവ് യു ഈശോയെ, ഐ ലവ് യു സോ മച്ച്. കുഞ്ഞെ, ഉമ്മ. റേഡിയോ ഏഞ്ചലോസ് പ്രസൻസ് മൈ സോൾമേറ്റ്, എ പേഴ്സണൽ ചാറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്.